നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സായിട്ട് മൈസിലുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ജംഷഡ്പൂർ എഫ്സിയുടെ ക്യാപ്റ്റനായ പീറ്റർ ഹാഡ്ലിയെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് ആണ്. അങ്ങനെ ഇപ്പോൾ പീറ്റർ ഹാഡ്ലിയുടെ കരാർ ക്ലബ്ബ് വീണ്ടും പുതുക്കിയിരിക്കുകയാണ്. ഈ ഒരു കാര്യം ജംഷഡ്പൂർ എഫ്സി സോഷ്യൽ മീഡിയയിലൂടെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 34 വയസ്സ് പ്രായം വരുന്ന സെൻട്രൽ ബാക്കായിട്ടുള്ള ഈ ഒരു താരം ജംഷഡ്പൂർ എഫ്സിക്ക് നേരിട്ട് മധ്യത്തിൽ 34 മാച്ചുകളിൽ നിന്ന് 5 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. മാത്രമല്ല, ഒരുപാട് ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടും സ്കോട്ടിഷ് ക്ലബിന് വേണ്ടിയിട്ടൊക്കെ പന്ത് തട്ടിയിട്ടുള്ള ഒരു താരം കൂടിയാണ് പീറ്റർ ഹാഡ്ലി. ജംഷഡ്പൂർ എഫ്സിയുടെ വിദേശ സൈനിങ് ഒക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഉടനെ ട്രെയിനിങ് ആരംഭിക്കണമെന്നാണ് ക്ലബ്ബ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, പീറ്റർ ഹാഡ്ലിയെ പോലത്തെ മികച്ച എക്സ്പീരിയൻസ് ആയ ഡിഫൻഡർ അടുത്ത സീസണിലും ക്ലബ്ബിൽ തുടരുന്നത് അത് ടീമിന് എന്തുകൊണ്ടും ഗുണം ചെയ്യും. എന്തായാലും പീറ്റർ ഹാഡ്ലി അടുത്ത സീസണിലും ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി തന്നെയായിരിക്കും പന്ത് തട്ടുക. അടുത്തൊരു വാർത്ത യുവതാരമായ സുമിത് പാസിയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ 27 വയസ്സ് പ്രായം വരുന്ന സെൻട്രൽ ഫോർവേഡിനെ സൈൻ ചെയ്തിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ. ഈ ഒരു വാർത്ത കൺഫേംഡ് ആയിട്ടുണ്ട്. സുമിത് പാസിയെ സ്വന്തമാക്കിയതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റൊക്കെ ഈസ്റ്റ് ബംഗാളിൽ ഉടൻ തന്നെ പുറത്തുവിടുന്നതായിരിക്കും. താരം അവസാനമായി കളിച്ചിട്ടുണ്ടായിരുന്നത് ഐ ലീഗിലെ ക്ലബ്ബായ റൗണ്ട് ക്ലാസ് പഞ്ചാബ് എഫ്സിക്ക് വേണ്ടിയായിരുന്നു. അവർ ക്ലബിന് വേണ്ടി 22 മാച്ചുകളിൽ നിന്ന് 4 ഗോളും താരം നേടുകയുണ്ടായി. ഐ എസ് എല്ലിൽ അവരുടെ താരം ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടിയിട്ടും നോർത്ത് ഈസ്റ്റ് എഫ്സിക്ക് വേണ്ടിയിട്ടും ബൂട്ടണിഞ്ഞിട്ടുണ്ട്. ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി താരം 28 മാച്ചുകളിൽ നിന്ന് 3 ഗോളാണ് നേടിയത്. എന്തായാലും ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ മികച്ച ഒരു സൈനിങ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ബംഗളൂരു എഫ് സി സ്ക്വാഡിലെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായ ഉദാന്ത സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത്. ചില റിപ്പോർട്ടേഴ്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ബംഗളൂരു എഫ് സിയുടെ താരമായ ഉദാന്ത സിംഗിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. മികച്ചൊരു ഓഫർ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ളത് എന്നും അതുപോലെ തന്നെ ബംഗളൂരു എഫ് സി മാനേജ്മെന്റ് ഈ ഒരു താരത്തിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുമാണ് റിപ്പോർട്ടിലൊക്കെ വ്യക്തമാക്കുന്നത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മികച്ച ഇന്ത്യൻ താരങ്ങളെയൊക്കെ നോട്ടമിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉദാന്ത സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നാൽ ബംഗളൂരു എഫ് സി മാനേജ്മെന്റ് താരത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തതാണ് ഏക തിരിച്ചടി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഐസിലുമായും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്�േറ്റ്സൊക്കെ എറിയാനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.